എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ചോദ്യം ചെയ്യൽ തുടരവേ തന്നെ നശിപ്പിച്ചതും താൻ ചെയ്തു കൂട്ടിയതും എല്ലാം ശിവശങ്കർ പറഞ്ഞിട്ടെന്ന് സി എം രവീന്ദ്രൻ. ശിവശങ്കറിന്റെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് തന്റെ കുറ്റകൃത്യങ്ങൾ മറയ്ക്കാനാണ് സി എം രവീന്ദ്രൻ ശ്രമിക്കുന്നത്. ശിവശങ്കർ എന്തായാലും ബലിയാടായി കഴിഞ്ഞു. ശിവശങ്കർ ചത്ത പാമ്പായി കഴിഞ്ഞു. ഇനി അതിനെ എത്ര വേണമെങ്കിലും അടിക്കാം. ഇതാണ് ഇപ്പോൾ സി പി എമ്മിൻ്റെ നയം. ആ സി പി എമ്മിൻ്റെ നയം തന്നെയാണ് സി എം രവീന്ദ്രനും പിന്തുടർന്നിരിക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ചോദ്യം ചെയ്യൽ തുടരുമ്പോൾ എല്ലാം ശിവശങ്കറിന്റെ തലയിൽ കെട്ടിവയ്ക്കുകയാണ് സി എം രവീന്ദ്രൻ. തന്നെ കുറ്റകൃത്യങ്ങളുടെ ലോകത്തേക്ക് കൊണ്ടുവന്നത് ശിവശങ്കറാണെന്ന് സി എം രവീന്ദ്രൻ പറയുന്നു. മാത്രമല്ല ശിവശങ്കർ പറഞ്ഞതനുസരിച്ചാണ് താൻ സ്വപ്നയുമായി ബന്ധപ്പെട്ടതെന്നും ആ ബന്ധത്തിൽ നിന്നാണ് പല ഏർപ്പാടുകളും ഉണ്ടായതെന്നും രവീന്ദ്രൻ മൊഴി നൽകി എന്നാണ് സൂചന. ഇതോടുകൂടി രവീന്ദ്രൻ വിദഗ്ധമായി കളിച്ചിരിക്കുന്നു. ശിവശങ്കറെ ഒറ്റിയിരിക്കുന്നു. ശിവശങ്കറുടെ തലയിൽ എല്ലാ പാപഭാരവും കൊണ്ടുവച്ചുകൊണ്ട് കൈ കഴുകാൻ രവീന്ദ്രൻ ശ്രമിച്ചിരിക്കുന്നു. ഇതിലൂടെ ഒരു സൂചന കൂടി രവീന്ദ്രൻ നൽകുന്നുണ്ട്, മാപ്പുസാക്ഷിയാകാനുള്ള സൂചന. ഇതാണ് രവീന്ദ്രന്റെ ബുദ്ധി, കുതന്ത്രത്തിന്റെ ആശാൻ, കുതന്ത്രത്തിന്റെ കുതന്ത്രങ്ങളുടെ തമ്പുരാൻ. ഇതാണ് സി എം രവീന്ദ്രൻ. അന്വേഷണ സംഘത്തിനെ കബളിപ്പിച്ചുകൊണ്ട് അന്വേഷണ സംഘത്തിന്റെ ചോദ്യങ്ങളെ മറ്റൊരു ദിശയിലേക്ക് തിരിച്ചുവിട്ടുകൊണ്ട് രക്ഷപ്പെടാൻ രവീന്ദ്രൻ ശ്രമിക്കുന്നു. ശിവശങ്കർ പറഞ്ഞിട്ടാണ് താൻ എല്ലാം ചെയ്തതെന്നും ശിവശങ്കർ വഴിയാണ് സ്വപ്നയെ പരിചയപ്പെട്ടതെന്നും ഒക്കെ രവീന്ദ്രൻ മൊഴി നൽകിയിരിക്കുന്നു. പക്ഷേ രവീന്ദ്രന്റെ അനധികൃത സ്വത്ത് സമ്പാദനം രവീന്ദ്രന് കുരുക്കാകുക തന്നെ ചെയ്യും. രവീന്ദ്രന്റെ സ്വത്തുക്കൾ മരവിപ്പിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനമെടുക്കും എന്നാണ് സൂചന. ഇതോടുകൂടി രവീന്ദ്രൻ വല്ലാത്ത അവസ്ഥയിലായി മാറും. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സപ്പോർട്ട് രവീന്ദ്രനുണ്ട്. സി പി എമ്മിന്റെ പൂർണ്ണമായ സപ്പോർട്ട് രവീന്ദ്രനുണ്ട്. അതനുസരിച്ചാണ് രവീന്ദ്രൻ കരുക്കൾ നീക്കുന്നത്. അതനുസരിച്ചാണ് രവീന്ദ്രൻ ചോദ്യം ചെയ്യലിനോട് പ്രതികരിക്കുന്നത്. അതനുസരിച്ചാണ് രവീന്ദ്രൻ ശിവശങ്കറിന്റെ തലയിൽ കൊണ്ട് എല്ലാം കൂടെ വെച്ചു കൊടുത്തത്. എന്തായാലും സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷിനെ തനിക്കറിയാമെന്ന് രവീന്ദ്രൻ സമ്മതിച്ചു. ആ സ്വപ്ന സുരേഷുമായി അഭിഹിതമായ ഏർപ്പാടുകൾ ഉണ്ടെന്നും രവീന്ദ്രൻ സമ്മതിച്ചു. പക്ഷേ നിഷ്കളങ്കനായ തന്നെ ഈ അവിഹിത ഏർപ്പാടുകളിലേക്ക് നയിച്ചത് ശിവശങ്കറാണ്. എല്ലാ കുറ്റകൃത്യങ്ങളുടെയും തമ്പുരാൻ ശിവശങ്കറാണ്. താൻ നിരപരാധിയാണ്. തനിക്ക് തന്നെ ശിവശങ്കർ സമർത്ഥമായി ഉപയോഗിക്കുകയായിരുന്നു. മുഖ്യമന്ത്രിക്ക് മേൽ തന്നിലുള്ള സ്വാധീനം ശിവശങ്കർ ഉപയോഗിച്ചു. തെറ്റിൻ്റെ ലോകത്തേക്ക് താൻ കടന്നത് ശിവശങ്കർ വഴിയാണ്. ശിവശങ്കർ തന്നെ തെറ്റിൻ്റെ വഴിയിലൂടെ കൈപിടിച്ച് നടത്തിക്കൊണ്ട് പോയി. ഇതാണ് രവീന്ദ്രൻ്റെ ഏറ്റവും പുതിയ മൊഴി. ഇതാണ് രവീന്ദ്രന്റെ ഇപ്പോഴത്തെ നിലപാട്. അന്വേഷണ സംഘത്തെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് രവീന്ദ്രൻ പെരുമാറുന്നത്. വളരെ ബുദ്ധിമാനായി. 10-ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള രവീന്ദ്രൻ IAS-കാരനായ ശിവശങ്കറെ കുടുക്കിയ കുതന്ത്രം കണ്ട് അന്വേഷണ സംഘം വരെ അന്തം വിട്ടുപോയി. അത്ര വിദഗ്ധമായി, അത്ര തന്ത്രപരമായി 10-ാം ക്ലാസ്സുകാരനായ രവീന്ദ്രൻ അന്വേഷണ സംഘത്തിന് മുമ്പിൽ ശിവശങ്കറെ കുറ്റവാളിയായി അവതരിപ്പിച്ചു. മാത്രമല്ല ശിവശങ്കറും സ്വപ്നയും തമ്മിൽ അവിഹിത ബന്ധമുണ്ടെന്ന കാര്യം തനിക്ക് അറിയാമായിരുന്നുവെന്നും രവീന്ദ്രൻ തുറന്നു പറഞ്ഞു. ശിവശങ്കറിന്റെ ഭാര്യയെ പോലെയായിരുന്നു സ്വപ്ന എന്ന് രവീന്ദ്രൻ തുറന്നു പറഞ്ഞു. മാത്രമല്ല അവരുടെ മറ്റ് ഇടപാടുകൾ, ഡോളർ കടത്തടക്കമുള്ള ഇടപാടുകൾ തനിക്കറിയില്ലായിരുന്നു. സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്ന കാര്യം അറിയാമായിരുന്നു, പക്ഷേ ഡോളർ കടത്ത് നടത്തുന്ന കാര്യം അറിയില്ലായിരുന്നു. ഇങ്ങനെ മാറി മറിഞ്ഞ് പല രീതിയിൽ മെയ്വഴക്കത്തോടെ രവീന്ദ്രൻ അന്വേഷണ സംഘത്തിന് മുമ്പിൽ പെരുമാറുന്നു. എന്തായാലും രവീന്ദ്രൻ ഇപ്പോൾ പാപഭാരം മുഴുവൻ ശിവശങ്കറിന്റെ തലയിൽ കെട്ടിവച്ചിരിക്കുന്നു. മുഖ്യമന്ത്രിയും അത് തന്നെയാണ് ചെയ്തത്. സ്വർണ്ണക്കള്ളക്കടത്ത് പിടിക്കപ്പെട്ടപ്പോൾ അതെല്ലാം ശിവശങ്കറിന്റെ തലയിൽ കെട്ടിവെച്ചു. ശിവശങ്കറിന്റെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് മുഖ്യമന്ത്രി ഒഴിഞ്ഞു മാറി. സി എം രവീന്ദ്രനും മുഖ്യമന്ത്രിയുടെ അതേ പാതയിലാണ് പിന്തുടരുന്നത്. ശിവശങ്കറിനെതിരെ മൊഴി നൽകിക്കൊണ്ട് ശിവശങ്കറെ കുടുക്കിക്കൊണ്ട് തൻ്റെ കുറ്റകൃത്യങ്ങൾ മറച്ചു വയ്ക്കാൻ രവീന്ദ്രൻ ശ്രമിക്കുന്നു. അന്വേഷണ സംഘത്തിന് പോലും പിടികൊടുക്കാത്ത രവീന്ദ്രൻ 10-ാം ക്ലാസ്സുകാരന് IAS-കാരനെ കൊടുക്കാനുള്ള ബുദ്ധി എങ്ങനെ കൈവന്നു എന്ന് അന്തം വിട്ടു പോവുകയാണ് അന്വേഷണ സംഘം. എന്തായാലും സി എം രവീന്ദ്രൻ ഒരു പഠിച്ച ക്രിമിനലാണെന്ന് അന്വേഷണ സംഘത്തിന് മനസ്സിലായി കഴിഞ്ഞു. സി എം രവീന്ദ്രൻ കൃത്യമായി
പഠിച്ച് പറയുന്ന മൊഴികളാണ് അന്വേഷണ സംഘത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. എല്ലാം നന്നായി ഗൃഹപാഠം ചെയ്താണ് സി എം രവീന്ദ്രൻ അന്വേഷണ സംഘത്തിന് മുന്നിൽ എത്തിയത്. അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘത്തിൻ്റെ ഗ്രില്ലിങ്ങിനോട് സി എം രവീന്ദ്രൻ പൊരുതി നിൽക്കുന്നു. ഇപ്പോൾ എല്ലാ കുറ്റവും ശിവശങ്കറിൻ്റെ തലയിൽ കെട്ടിവെച്ച് സി എം രവീന്ദ്രൻ മാന്യനാകാൻ ശ്രമിക്കുന്നു.